നത്തൽമീൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ അത് വൃത്തിയാക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ അല്ലേ, അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞാനും. അപ്പോൾ അതാ നമുക്ക് ഇന്നും കിട്ടിയിട്ടുള്ളത് കുറച്ച് നത്തലാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇതൊക്കെ എങ്ങനെ നന്നാക്കി എടുക്കുന്നു? അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ, അതാ കവറിൽ കാണുന്നത് പകുതി മുക്കാലും ഉണ്ട് ഇനി നേരാക്കാൻ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ഇങ്ങനെ റെഡിയാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നിട്ടോ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കത്തിയൊന്ന് ഇതേപോലെ അല്ലാണ്ട് ഇതേ എന്താ ഈ കത്തിയൊന്ന് ഈ നേരെയുള്ള ഭാഗം നമ്മുടെ മേലെ ഭാഗം അതിൻ്റെ ആ മേൽഭാഗം താഴ്ഭാഗത്തോ ആയി വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് കത്തി പിടിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ മേലുള്ള ആ ഒരു ചെളുക്കുണ്ടല്ലോ അതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അങ്ങനെ വടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വാലൊന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു വായ്ഭാഗം ഉണ്ടല്ലോ ആ വായ്ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് മൊത്തം നമുക്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് വേഗം വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ. അത്ര ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചിലവർ മാത്രമേ ഇതിൻ്റെ തല എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ തല വേണ്ടാത്തവരാണെങ്കിൽ തലൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് മുറിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഈ ഒരു വാൽഭാഗം ചിലവർ കളയില്ല കേട്ടോ. കാരണം നത്തലിനെ വാലും തലയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറ്റ കുഞ്ഞതായി പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ മുറിച്ച് കൊടുക്കാറില്ല കേട്ടോ. കണ്ടോ, ഞാൻ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ വായ്ഭാഗത്ത് കത്തി വെക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക, എന്നിട്ട് ഒന്നൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫുള്ളായിട്ടുള്ള വേസ്റ്റ് നമുക്ക് എടുത്ത് കിട്ടും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ആ കത്തി കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉൾഭാഗത്ത് കത്തി ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് വലിയ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മീൻ പൊടിഞ്ഞ് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം പറ്റ ചെറിയ മീനല്ലേ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ക്ലിയറായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നമ്മളെ നത്തള് ക്ലീൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആ ഒരു ക്ലീൻ ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിലെ കറി വെക്കുന്നതും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നത്തള കൊണ്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കുക എന്നുള്ളതും പിന്നെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതും ഈ രണ്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാൻ മറന്നു പോയത്. പിന്നെ ഒരു പിന്നെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഒരു വ്യൂവർ എന്താ പറയുക ഒരു പിന്നെ ഇങ്ങനെ നമുക്ക് പിന്നെ ഒരു കമൻ്റ് അയച്ചിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് മത്തി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മാന്തള് ക്ലീൻ ചെയ്യുന്നതും കൂടി എങ്ങനെയാന്ന് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ പിന്നെ മത്തിയോ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പോയ അന്ന് നമുക്ക് ഈ നത്തലാണ് കിട്ടിയത്, മത്തി കിട്ടിയില്ല. അപ്പം അന്ന് മത്തി ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇത് നമ്മുടെ വീഡിയോ കാണുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരും പ്രായമായവരും പിന്നെ ഈ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അങ്ങനെ ഒരു പിന്നെ ഒരാളാണ് എനിക്ക് മെസ്സേജ് അയച്ചേട്ടോ, മത്തി എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒന്ന് ഡീറ്റെയിലായിട്ട് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. ഒരു വീഡിയോ അല്ല ഒരു കമൻ്റ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മളോട് സംശയം ചോദിക്കുക, അതേമാതിരി നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങളല്ലേ, അപ്പോൾ നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ മീൻ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിമീൻ കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ആ വീഡിയോ ആ ഒരാൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. നമ്മുടെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അറിവ് എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അത് വെള്ളം ഒഴിക്കാതെയാണ് ക്ലീൻ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് ഇനി അടുത്തത്. പിന്നെ ഒരു പകുതിയായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഒരു നെയ്യ് പോലെ വരാനുണ്ട് കേട്ടോ. ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ആ ഒരു വേസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ മത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നെയ്യ് ഉണ്ടാവില്ലേ, ആ ഒരു നെയ്യ് പോലെ തന്നെ ഇതിന് ചെറുതായിട്ടൊരു നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതേപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു എളുപ്പം തോന്നും. കാരണം ആ ഒരു നെയ്യ് ആ വെള്ളത്തിൽ ആയിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആയി നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനായി തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞൊരു ട്രിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒന്ന് എന്താ പറയുക, ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തീരെ മീനൊന്നും നന്നാക്കാനോ വൃത്തിയായിട്ട് കേൾക്കാനും അങ്ങനെയൊക്കെ മീൻ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ നല്ലോണം യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളും ഒക്കെ ഈ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ ഇനി കല്യാണം ഒക്കെ കഴിച്ച് പോകാൻ നിൽക്കുന്ന കുട്ടികളും അതേപോലെ കല്യാണം നോക്കുന്ന കുട്ടികൾക്കും ആണുങ്ങളാണെങ്കിലും അവർ പുറത്തൊക്കെ പോയി നിന്ന് ഇനിയിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വാങ്ങാങ്ങനെ തോന്നും. പക്ഷേ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ എന്ന് വെച്ചിട്ട് അത് വാങ്ങാതെ ഒഴിവാക്കി വിടുന്നവരും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവരൊന്നും ഇനി ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, കുറച്ച് മതി. കാരണം കുറേ ടൈം എടുക്കും നേരാക്കാനെന്ന് വെച്ചിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ നേരാക്കി വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കേട്ടോ, അങ്ങനെ വേം വേം ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കിയറി ബാക്കി കൂടി അതിലേക്ക് ഇട്ടിട്ട് ബാക്കിയും കൂടി നന്നാക്കി ഫുള്ളായിട്ട് നന്നാക്കി കേട്ടോ. അപ്പം ഇത് അതാ ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ട് ബാക്കിയുടെ നേരാക്കി എടുക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ നേരാക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി, വേഗം വേഗം തീരുന്ന മാതിരി തോന്നി കേട്ടോ. അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിതിൽ വാല് കളയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാലും തലയൊക്കെ സ്കിപ്പ് ചെയ്യുക കേട്ടോ, അല്ല കളയാം. ഞാൻ വാല് കളയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാല് കളഞ്ഞ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിൽ നിന്ന് കുറച്ചൊരു സ്പീഡിൽ കാണിക്കുക, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലായിപ്പോൾ കേട്ടോ. അപ്പം നമ്മുടെ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് മീനിൻ്റെ ആ ഒരു പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം വരുന്ന കേട്ടോ, കഴുകിയെടുക്കുക എന്നുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ കല്ലുപ്പോ പൊടിയുപ്പോ എന്താണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അത് ആദ്യമായിട്ട് നല്ലോണം ഇതേപോലെ തിരുമ്മി കഴുകുക കേട്ടോ. വെള്ളം ഒഴിക്കാൻ പാടില്ല, നമ്മളാക്കി മുറിച്ച് വെച്ച ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ട് നല്ലോണം തിരുമ്മുക. അപ്പോൾ നമുക്കതിലുള്ള ആ കൊഴുപ്പും ആ ഒരു ബാഡ് സ്മെല്ലും ആ ഒരു ചുവയൊക്കെ പോകും കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ നല്ലോണം ഇതേപോലെ ആ ഒരു വെള്ളം, മീനിൻ്റെ വെള്ളം, മീനായാലും ഇറച്ചിയായാലും നമ്മൾ മീൻ ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം തെളിയുന്നവരെ നമ്മൾ
വൃത്തിയാക്കി കഴുകണം കേട്ടോ. ആ വെള്ളം തെളിയുന്നതാണ് നമ്മുടെ ഇറച്ചിയാണേലും മീനാണേലും ക്ലീനായി എന്നുള്ളൊരു അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ നമ്മളെങ്ങനെ ക്ലീൻ ക്ലീനായി എന്നറിയാമെന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചേ ഇതേപോലെ വെള്ളം തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ തെളിയുന്നത് വരെ കഴുകുക.